കോൺഗ്രസിന്റെ വോട്ട് വാങ്ങി വിജയിച്ചുകയും അതോടൊപ്പം തന്നെ കെ മുരളീധരനെ കരുണാകരന്റെ സ്വന്തം മകനെ മൂന്നാം സ്ഥാനത്തേക്ക് തോൽപ്പിക്കുകയും ചെയ്ത ശേഷം സുരേഷ് ഗോപി ഇപ്പോളിതാ തൃശൂർ എടുത്തതിന് പിന്നാലെ കെ കരുണാകരനെയും എടുക്കുന്നു കെ കരുണാകരന്റെ സ്മൃതിമണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്താനെത്തിയ സുരേഷ് ഗോപിയുടെ നാടകങ്ങൾ വലിയ തോതിൽ ജനങ്ങൾ കണ്ടതാണ് ഇന്ദിരാഗാന്ധിയോടും കെ കരുണാകരനോടും കരുണാകരന്റെ ഭാര്യയോടുമുള്ള ബഹുമാനവും പ്രയോഗവും എല്ലാം വലിയ തോതിൽ ചർച്ചാവിഷയവും പരിഹാസത്തിനും കാരണമായിരുന്നു കെ മുരളീധരനെ അവഗണിച്ചുകൊണ്ട് കെ മുരളീധരൻ്റെ നിലപാടുകളെ അനുക അവഗണിച്ചുകൊണ്ട് കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തി കയറി നിരങ്ങിയിട്ടും കോൺഗ്രസിൻ്റെ അണ്ണാക്കിൽ പിരിവെട്ടിയ അവസ്ഥയാണ് ഇവർക്ക് യാതൊന്നും മിണ്ടാൻ കഴിയുന്നില്ല ഈ കാര്യങ്ങളിൽ പ്രതികരിക്കാനും കഴിയുന്നില്ല എന്തു ചെയ്യണമെന്നറിയാത്ത അങ്കലാപ്പിലാണ് അല്ലെങ്കിൽ പങ്കപ്പാടിലാണ് കോൺഗ്രസ് നേതൃത്വം കെ സുധാകരനും വി ഡി സതീശനും അതുപോലെ തന്നെ അനിൽ അക്കരയും ടി എൻ പ്രതാപിനും എം എം ഹസനൊന്നും ഇല്ല ഏത് വള്ളി കിട്ടിയാലും അതിൽ ചാടി തൂങ്ങുന്ന വി ഡി സതീശനാകട്ടെ ഈ കാര്യം അറിഞ്ഞു മട്ടുപോലും കാണിക്കുന്നില്ല കെ സുധാകരനാകട്ടെ വലിയ തോതിൽ ഐ ഗ്രൂപ്പിന് വേണ്ടി കരുണാകരനു വേണ്ടി കെ മുരളീധരനു വേണ്ടി വാദിച്ചിരുന്നുവെങ്കിൽ ഈ കാര്യത്തിൽ യാതൊരുവിധ പ്രതികരണവും നടത്താൻ ഇവർക്കും ഇനിയും സാധിച്ചിട്ടില്ല കെ കരുണാകരന്റെ മകൾ പത്മജ ബി ജെ പിയിൽ എത്തിയിട്ടും അവിടെ നിന്നുള്ള പല പ്രേരക ശക്തികളും ഇതിന് കാരണമായിട്ടുണ്ടാകാമെന്നാണ് ഇപ്പോഴത്തെ നിഗമനം കെ മുരളീധരൻ സ്ഥലത്തില്ലാത്ത സമയം നോക്കി കൃത്യമായിട്ട് കരുണാകരന്റെ കരുണാകരൻ്റെ സ്മൃതിമണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷം ഇന്ദിരാഗാന്ധിയെ ഭാരതമാതാവെന്നും അതുപോലെ തന്നെ കെ കരുണാകരനെ വലിയ തോതിൽ പുകർത്തിയ അദ്ദേഹത്തിൻ്റെ മഹാനായ ഒരു പുതൃതുല്യനായി കാണുന്നുവെന്നുള്ള പ്രസ്താവനകളെല്ലാം സുരേഷ് ഗോപി അവിടെ വെച്ച് അടിച്ചിറക്കിയിരുന്നു ഇതെല്ലാം വലിയ തോതിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നാൽ യഥാർത്ഥ വസ്തുത കോൺഗ്രസ് ഇവരിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത് കൃത്യമായി വോട്ട് നൽകി തന്നെയാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതെന്ന് ഒരിക്കൽ കൂടി കോൺഗ്രസ് നേതൃത്വം തെളിയിക്കുകയാണ് ഇതാണ് സുരേഷ് ഗോപിയുടെ അന്യ അനാവശ്യ വേദിയിലുള്ള ചർച്ചയിൽ പോലത്തെ അല്ലെങ്കിൽ സന്ദർശനത്തിൽ പോലും യാതൊരുവിധ ചർച്ചകൾ നടത്തുന്നതിനോ അല്ലെ പ്രതികരിക്കുന്നതിനോ ഒരു ഒറ്റവേരി സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നതിനോ പോലും ഇവർ തയ്യാറാകാത്തതിന് കാരണമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവായി താൻ കാണുന്നത് കരുണാകരണിയാണ് അദ്ദേഹം ഗുരുതുല്യനാണ് അദ്ദേഹത്തിന്റെ ഭാഷയിൽ താൻ മാനസപുത്രനാണ് ആ ഗുരുവന്ദനം നിർവഹിക്കാനാണ് എത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുരളീ മന്ദിരത്തിലെത്താൻ ആഗ്രഹിച്ചിരുന്നു വിഭിന്ന രാഷ്ട്രീയ ചേരിയിലായതിനാൽ പത്മജ നിരുത്സാഹപ്പെടുത്തി ഇന്ന് തനിക്ക് പദവിയുണ്ട് തൻ്റെ സന്ദർശനത്തെ കെ മുരളീധരന് പോലും തടയാനാകില്ല തനിക്ക് അമ്മയായ ആളാണ് കല്യാണിക്കുട്ടിയമ്മ എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ഭാരതത്തിന്റെ മാതാവാണ് ഇന്ദിരാഗാന്ധി എന്നും അദ്ദേഹം പറഞ്ഞു അതായത് അധികാരത്തിന്റെ ദാർഷ്ട്യം അവിടെ കൃത്യമായി പ്രയോഗിക്കുകയാണ് സുരേഷ് ഗോപി കാരണം സ്വന്തം മകനായ കെ മുരളീധരന് പോലും എന്നെ തടയാൻ സാധിക്കില്ല എനിക്ക് അതിനേക്കാൾ വലിയ പദവി ഉണ്ട് എന്നാണ് സുരേഷ് ഗോപി അവകാശപ്പെടുന്നത് എന്താണ് പദവി ജനങ്ങൾ നൽകിയ രാഷ്ട്രീയ പ്രതിനിധി എന്നുള്ള പദവിയാണ് അവിടെയുള്ളത് അല്ലെങ്കിൽ കേന്ദ്ര സഹമന്ത്രി എന്നുള്ള പദവിയാണുള്ളത് ഒരു മകന്റെയോ അല്ലെങ്കിൽ ഒരു മകളുടെയോ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അവരുടെ പിതാവിന്റെ ശവകുടീരത്തിൽ അല്ലെങ്കിൽ സ്മൃതി മണ്ഡപത്തിൽ എങ്ങനെയാണ് ഒരു മറ്റൊരാൾക്ക് സന്ദർശനം നടത്താനാകുക ഈ അതുകൊണ്ടാണ് പറഞ്ഞത് ഇവർ ഇല്ലാത്ത സമയം നോക്കി അല്ലെങ്കിൽ തക്കം പാർത്തിരുന്ന് വേഗത്തിൽ വലിഞ്ഞു കയറി എത്തുകയായിരുന്നു എന്നാൽ ഈ കാര്യങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും കോൺഗ്രസിന്റെ ബന്ധപ്പെട്ട നേതാക്കൾക്ക് പോലും പ്രതികരിക്കാൻ സാധിക്കുന്നില്ല കാരണം ഇവർ പ്രതികരിച്ചാൽ ഇവർ തന്നെ വെട്ടിലാകും കാരണം എന്താണെന്നാൽ ഇവരുടെ വോട്ട് കൊണ്ടാണ് സുരേഷ് ഗോപി അവിടെ വിജയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ കെ മുരളീധരനോടും സമാധാനം പറയേണ്ടി വരും കെ മുരളീധരനെ തോൽപ്പിച്ച് മൂന്നാം സ്ഥാനത്തേക്ക് തല്ലിയതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഈ നേതൃത്വത്തിനും അവിടെയുള്ള നേതൃത്വത്തിനും ഡി സി സി നേതൃത്വത്തിനും കെ പി സി സി നേതൃത്വത്തിനും കെ മുരളീധരൻ്റെ പി പരാജയത്തിന് മറുപടിയിൽ പറയാതെ എങ്ങനെയാണ് ഇതിൽ നിന്നും ഒളിച്ചോടാനാവുക ഇവർ ഇതിന് എന്തായാലും മറുപടി പറയുക തന്നെ ചെയ്യേണ്ടി വരും കാരണം കാലം കണക്ക് ചോദിക്കും പ്രതികാരം വീട്ടാനുള്ളതാണ് ഇത്തരത്തിൽ പോകുന്ന വിവിധ ചേരിയിലുള്ള രാഷ്ട്രീയ മുന്നണികളെ ഒരുമിപ്പിച്ച് കൊണ്ടാകാനായിരുന്നു ബി ജെ കോൺഗ്രസിൻ്റെ ശ്രമമെങ്കിൽ ഇവർക്കെല്ലാവർക്കും കൂടി ബി ജെ പിയിൽ ലയിച്ചാൽ പോരെ എന്തിനാണ് ഇവർ ഇപ്പോഴും സിവർണ പതാകയേന്തി ഈ നാട്ടിലെ ജനങ്ങളെ ഉറപ്പിക്കുന്നത് എന്തിനാണ് അവർക്ക് പ്രതീക്ഷ നൽകി അവരെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്നത് ഇതെല്ലാം ആ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നുള്ള ബോധ്യം ഇനിയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാകണം